ഇന്ത്യൻ സൈന്യത്തിന് US റൈഫിലുകൾ ലഭ്യമാക്കാനുള്ള കാത്തിരിപ്പ് നീളുകയാണോ? റൈഫിലിന്റെ വിലയുടെ കാര്യത്തിൽ തീരുമാനമാവാത്തതാണ് കാത്തിരിപ്പ് ഇനിയും നീളാൻ കാരണമാവുന്നത്. ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി 72,000 US നിർമ്മിത ആക്രമണ റൈഫിലായ സിങ്സോവർ 716 രണ്ടാം ഭാഗത്തിനാണ് ഇന്ത്യൻ സൈന്യം കാത്തിരിപ്പ് തുടരുന്നത്. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 1.5 വർഷമെങ്കിലും ഇനിയും കാത്തിരിക്കേണ്ടി വരും. കാരണം വിലയുടെ കാര്യം ഇപ്പോഴും ചർച്ചയിലാണ്. കരാർ ഒപ്പിട്ടതിനു ശേഷം കുറഞ്ഞത് 1 വർഷമെങ്കിലും ഡെലിവറിക്ക് എടുക്കുമെന്ന് പ്രതിരോധ സ്ഥാപന വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ അക്വിസിഷൻ കൌൺസിൽ US നിന്ന് 72,400 ആക്രമണ റൈഫിലുകൾ വാങ്ങാൻ അനുമതി നൽകിയിരുന്നു. 2019 ഏകദേശം 700 കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പുവച്ചിരുന്നത്. ഇത് പൂർത്തിയാക്കി അടുത്ത ഘട്ടമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് സംഘർഷ സമയത്ത് മികച്ച പ്രതിരോധ ആയുധമാണ് ഈ തോക്കുകൾ. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാലഹരണപ്പെട്ട ഇന്ത്യൻ ചെറുകിട ആയുധ സംവിധാനമായ INSAS 45mm റൈഫിലുകൾക്ക് പകരമാണ് പുതിയ തോക്കുകൾ ഉപയോഗിക്കുക. കഴിഞ്ഞ മാസം ഇന്ത്യയും റഷ്യയും 70,000 AK-203 റൈഫിലുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചിരുന്നു. 2019 കോർവയിൽ AK-203 റൈഫിലുകൾ നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്ത സംരംഭം രൂപീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ ഉൽപാദനം ആരംഭിച്ചില്ല. റിപ്പോർട്ടുകൾ പ്രകാരം സൈന്യത്തിന് ഏകദേശം 7.5 ലക്ഷം AK-203 റൈഫിലുകൾ വാങ്ങാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ഇസ്രായേലിൽ നിന്നും 16,500 ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ വാങ്ങാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. അതിൽ 6,000 ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മെയ് മുതൽ കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ അതിന്റെ ആയുധ സംഭരണവും ആധുനികവൽക്കരണവും ത്വരിതപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പുതിയ റൈഫിലുകൾ വാങ്ങുന്നത്.